നമ്മുടെ നാട്ടിൽ പുതിയതായിട്ട് അതായത് ഇന്നലെ ഉദ്ഘാടനം കഴിഞ്ഞ ഒരു അക്വോറിയം സെൻ്റർ ആണത്, മൻഹൽ അക്വോറിയം. ഇവിടെ വില കുറച്ചൊക്കെയാണ് അലങ്കാര മത്സ്യങ്ങൾ വിൽക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ ഇന്നലെ ഉദ്ഘാടന സമയത്ത് ഇന്നലെ എനിക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ചെറിയൊരു ദേഷ്യം കാണും. എന്തായാലും നമുക്ക് അവിടെ പോയി അവിടുത്തെ അലങ്കാര മത്സ്യങ്ങളും മറ്റൊക്കെ ഒന്ന് കണ്ട് അവിടുത്തെ ഒരു വീഡിയോയൊക്കെ ചെയ്തിട്ട് വരാം. എന്തായാലും നമുക്ക് കടക്കകത്തോട്ടൊന്ന് പോവാം. നമ്മുടെ സ്വന്തം നാടായ പനവൂർ, പനവൂരിൻ്റെ ഹൃദയഭാഗത്ത് റിയാസ് മന്നാനിയും നമ്മുടെ അബ്ദുസലാം മന്നാനി, ഈ രണ്ട് മന്നാനിമാരെയും കൂടി ചേർന്ന് ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മൻഹൽ അക്വോറിയം എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര്. ഞാനിപ്പോൾ അവിടെയാണ് നിൽക്കുന്നത്. ഉദ്ഘാടനത്തിന് വിളിച്ചു, ഇന്നലെയായിരുന്നു ഉദ്ഘാടനം, എനിക്ക് വരാൻ പറ്റിയില്ല. പക്ഷേ ഇന്ന് എന്തായാലും വന്ന് ഇവിടെയുള്ള കുറേ അലങ്കാര മത്സ്യങ്ങളൊരു ഒരു നല്ലൊരു ശേഖരമുണ്ട് ഇവിടെ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് നല്ലൊരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യാം. ഇന്ന് എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട്. ഡോക്ടർമാരിലെ ഒരു പാർട്ണറായ അബ്ദുൽ സലാം മന്നാനി, അദ്ദേഹം നമുക്ക് ഈ ഇവിടെയുള്ള ഈ അലങ്കാര മത്സ്യങ്ങളുടെ വിവരണമൊക്കെ പുള്ളിക്കാരൻ നമുക്ക് പറഞ്ഞുതരും. കാരണം എനിക്ക് പറഞ്ഞു തരാനുള്ള ഒരു ഐഡിയ എനിക്കില്ല, അതുകൊണ്ട് പുള്ളിക്കാരൻ തന്നെ നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരും. ഇതിന് മുന്നേ എവിടെയായിരുന്നു സ്ഥാപനം ഇട്ടിരുന്നത്? വെള്ളാഞ്ചിറയായിരുന്നു. നമ്മുടെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ ഈ ഇതാണ്, ഇത് നമുക്ക് ആദ്യം നമുക്ക് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഇത് എന്ത് മത്സ്യമാണ്? ഇതാണ് ഇവിടെ കാർപ്പാണത്. അതിലിപ്പോൾ വില കൂടിയുള്ളൊരു മത്സ്യമാണ്. നമുക്ക് ജോഡി നമ്മൾ കൊടുക്കുന്നത് 1300 രൂപ. എന്താണ് പേരെന്നതാണ്? കോഴിക്കാർപ്പ്. കോഴിക്കാർപ്പ് എന്ന് പറയുന്നൊരു മത്സ്യമാണിത്. ആ ഇത് കൊള്ളാം. ഇത് നല്ലൊരു, ഇങ്ങോട്ട് വരുന്നില്ല നമ്മളെ കണ്ടത്, കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുള്ളൊരു സംഭവം കേട്ടത്. ഇതൊക്കെ നമ്മുടെ സ്വീകരണ മുറിയിലൊക്കെ ഇരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു ആ സ്വീകരണ മുറിക്കൊരു അലങ്കാരം തന്നെയാണ്. ഇനി അടുത്തത് നമുക്ക് ഇതെന്താണ്? അതിൻ്റെ തന്നെ ചെറിയ ഐറ്റമാണ്, കോഴിക്കാർപ്പ് തന്നെയാണ്. അതിൻ്റെ ചെറുത് നമ്മളത് ജോഡി 200 രൂപ കൊടുക്കും. കോഴിക്കാർപ്പിൻ്റെ ചെറിയൊരു ഐറ്റമാണ് അല്ലേ? കളറും വ്യത്യാസമാണ്. ജോഡി 30 രൂപ ഉള്ളൂ. ഓ, ഇത് നല്ല ഭംഗിയുള്ള ഒരു സിൽവർ കളറാണ്. സത്യം ഇത് നല്ല ഒരു നല്ല ഭംഗിയുള്ളൊരു ഐറ്റം തന്നെയാണ്. 30 രൂപ ഉള്ളു അല്ലേ ജോഡി? പാണ്ടാമോളി എന്ന് പറയുന്ന റേറ്റ് ജോഡി 25 രൂപ. ജോഡി 25 രൂപയുള്ളൂ. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഇത് വില കുറവായിട്ടാണ്. എല്ലാ സ്ഥലത്തും ഇങ്ങനെയാണോ കൊടുക്കുന്നത്? വില കുറച്ച് കൊടുക്കണം. നമ്മള് വില കുറച്ചാണ്. സാധാരണ പുറത്ത് 40-30 വരുന്ന റേറ്റ്, പുറത്ത് 40-30 ഒക്കെ വരുന്ന ഐറ്റം ആണ് ഈ കാണുന്നത്. ഇതൊക്കെ ഇവിടെ 25 രൂപയ്ക്കാണ് ജോഡി കൊടുക്കുന്നതെന്നാണ് പുള്ളി പറയുന്നത്. സീബ്ര എന്ന് പറഞ്ഞ ഗ്രീനും ഓറഞ്ചും സീബ്ര എന്ന് പറയുന്ന ഒരു ഐറ്റമാണിത്. പക്ഷേ ഇത് വളരെ ചെറിയ മീനാണ്. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് നമ്മൾ ചെറിയൊരു കൂട്ടിനകത്ത് എടുത്തുകയാണെങ്കിലും ഇത് നല്ലൊരു ഭംഗിയാണ്. രണ്ടെണ്ണം മതിയാവും അല്ലേ? അടുത്ത് ഇതെന്താ? ഇത് ഗോൾഡ് ഫിഷ് എന്ന് പറയും. ആ ഗോൾഡ് ഫിഷ് എന്നാണ് ഇതിന് പറയുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസ് എന്താണ്? നല്ല രസമുണ്ട്. വലിയ ബൗളിലൊക്കെ വെക്കാൻ പറ്റും അല്ലേ? ജോഡി 50 രൂപ. ഇതിന് ഓക്സിജൻ വേണോ അല്ലേ? വിശാലമായിട്ടിരുന്നോ കുഴപ്പമില്ല. ജനങ്ങളുടെ തൃപ്തിയാണ് നമ്മുടെ കച്ചവടം. നിങ്ങൾ തുടക്കമായതുകൊണ്ടാണ്, ഭയങ്കര വിലക്കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഇത് കാണുമ്പോ ഒരു ജോഡിക്ക് ഒരു 150 രൂപയൊക്കെ വില വരുന്ന ഒരു ഐറ്റം പോലെയാണ് എനിക്കിപ്പോ ഇത് കാണുമ്പോ തോന്നുന്നത്. ഇത് സുന്ദരികളാണല്ലോ, ഭയങ്കര സുന്ദരികളായിട്ടാണ്. റെഡ് ക്യാപ്പ് എന്ന് പറയുന്ന ഐറ്റം ആണ് ഇത്. ഇത് എങ്ങനെയാ ജോഡി വരുന്നത്? അത് 150 രൂപ. ഇതിനെല്ലാത്തിനും നിങ്ങൾ ഒരേ ഐറ്റം ഫുഡാണോ കൊടുക്കുന്നത്? ഓക്കെ. ഈ താഴെ ഇരിക്കുന്ന എന്ത് സാധനം? അത് പ്ലാറ്റി എന്ന് പറയും. പ്ലാറ്റി പ്ലാറ്റി എന്ന സാധനമാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ് കേട്ടോ. ഇത് എത്ര ജോഡി? 150 രൂപ ജോഡി. ആ പക്ഷെ ഇത് ഇവിടെ ഉള്ളതിൽ കുറച്ച് വിലയുള്ള മീനാണ്. ഇത് 150 രൂപയാണ് ജോഡി. പക്ഷെ എനിക്ക് തോന്നുന്നു പുറത്തൊക്കെ അങ്ങനെയാണ് നല്ല റേറ്റ് ആവുന്നത്. അത്രയൊക്കെ ആവും അല്ലേ? നമ്മൾ എട്ടടി വരിയെന്ന് അല്ലെങ്കിൽ 8 വരിയെന്ന് എന്നൊക്കെ പറഞ്ഞ പാമ്പിന്റെ പുറത്ത് ഉള്ളതുപോലുള്ള വരയുണ്ട് ഇതിന്റെ പുറത്ത്. ഇത് എന്തോന്നാണ് പേരെന്ന്? വിഡോ എന്നാണ് പേര്. ഇതൊക്കെ ജോഡി എങ്ങനെ വില വരും? 20 രൂപ വില. ഇത് മോളിയാണ്. മോളി നമ്മൾ നേരത്തെ കണ്ടതല്ലേ? നമ്മൾ നേരത്തെ കണ്ട മോളി
എന്ന് പറയുന്ന ഐറ്റത്തിന്റെ വേറെ റേറ്റ്. ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, യെല്ലോ ഉണ്ട്. ഈ മോളിൽ നിന്ന് കേൾക്കുമ്പോൾ നമ്മളവിടെയൊക്കെ വീട്ടുപണിക്കൊക്കെ വരുന്ന ഒരു മോളി ചേച്ചി ഉണ്ടായിരുന്നു, എനിക്ക് പെട്ടെന്ന് അവരെയാണ് ഓർമ്മ. ഇതെന്തോ ഇത് അടിപൊളിയാണ്. ഇതെന്തോ സാരി ഉടുത്തേക്കാണ് അടയ മീന്? സംഭവം ഗൗറ എന്ന് പറയും. ഗൗറ ഗൗറ എന്ന് പറയുന്ന ഒരു ഐറ്റം ആണ് ഇത്. പക്ഷേ ഇത് പല കളറുണ്ടല്ലേ. ആ ഇത് നല്ല സ്കർട്ട് ചെയ്ത് സ്കർട്ട് ചെയ്തതുപോലെ ഒരു സാധനം. ഇത് ഇതെങ്ങനെ ഉണ്ട്? അതിന്റെ വാലിലും ആ ചിറകിലൊക്കെ നല്ല പുള്ളി, ഒരു ഒരു പ്രത്യേക ഡിസൈനാണ്. ഇതെങ്ങനെയാണ് റേറ്റ് വരുന്നത്? ഒരു ജോഡിക്ക് 40 രൂപ വരുന്നുള്ളൂ ഇത്. അപ്പൊ നമുക്ക് ചുരുക്കം പറഞ്ഞ ഒരു ചെറിയൊരു അക്വേറിയം നമുക്ക് ചെറിയ ഐറ്റത്തിന് 30 രൂപ കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ ഒരു ഹാളിലൊക്കെ നമ്മളിപ്പോൾ ഒരു ചെറിയൊരു അക്വേറിയം ഒക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്നൊക്കെ സാധനം എടുക്കണേ എനിക്ക് വളരെ കുറച്ച് പൈസ ആവുള്ളൂ. ഇത് വെറൈറ്റി ഐറ്റം, ഗപ്പിയുടെ ഒരു വെറൈറ്റി ഐറ്റം ഉണ്ട് കേട്ടോ അവിടെ. ഇതൊരു വെറൈറ്റിയാണ്, ഞാൻ പല സ്ഥലത്തും പോയിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഇങ്ങനൊരു ഗപ്പി ഞാൻ ഇവിടെ ആദ്യം ഇവിടെ ഇപ്പോൾ ഈ പുതിയതായിട്ട് വന്ന് തുടങ്ങിയതാണ് ഇത്. ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഇത് ഏത് ഫൈറ്ററാണ്? ഇത് ഫീമെയിലാണ്. ഫീമെയിൽ ഫൈറ്ററിൻ്റെ ഫീമെയിലാണ് അല്ലേ? ഫൈറ്ററിൻ്റെ മെയിൽ മെയിൽ ഇല്ലേ? ഫൈറ്ററിൻ്റെ മെയിൽ ഒരു ചെറിയ ഗ്ലാസ് പോലുള്ള ബൗളുകളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഫൈറ്ററിൻ്റെ മെയിൽ ഐറ്റംസ്. നമ്മുടെ ക്യാമറയ്ക്കൊന്നും പോസ് ചെയ്യാൻ താല്പര്യമുള്ള ഐറ്റം അല്ലേ? എടുത്തുകൊടുക്കാനുള്ള വെച്ചേക്കുന്നത്. ഇത് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഇപ്പോൾ എങ്ങനെയുണ്ട്? അപ്പോ തായ്ലൻഡിൽ നിന്ന് കൊറിയർ വഴിയാണ് നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ ഈ കുറച്ച് കുറെ സാധനങ്ങളൊക്കെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പുതിയൊരു പുതിയ ഇപ്പൊ ഇതുപോലെ ഒരു ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഇതിനകത്ത് ഈ ഇത് ഒരു ബിസിനസ് ആക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടോ? അവർക്ക് എന്താണ് നിങ്ങൾ കൊടുക്കുന്ന ഒരു പ്രചോദനം? നിങ്ങൾ എന്താണ് അവരുടെ അടുത്ത് പറയാനുള്ളത്? ഐഡിയകളും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാറ് പറഞ്ഞ് പകർത്തി കൊടുക്കാറുണ്ട്. പിന്നെ കൈക്ക് നഷ്ടം വരുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇന്ന ചെയ്തു കഴിഞ്ഞാൽ കൈ നഷ്ടം വരും, വലിയ വലിയ മീനുകൾ കൂളെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡെഡായി പോകുന്ന ഒരു സാഹചര്യം വരും, അതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ഇങ്ങനെ നമുക്ക് നേരെ ചെന്നൈയിൽ നേരിട്ട് പോയി എടുക്കുക, അതിൻ്റെ തന്നെ ഒരുപാട് വെട്ടിപ്പും കാര്യങ്ങളുണ്ട്. ഒരുപാട് പല കടകളിലും പല റേറ്റ് ആയിരിക്കും. അത് നമ്മൾ ഒന്ന് രണ്ട് ദിവസം അതിനുവേണ്ടി മെനക്കെട്ട് അത് ഓരോ കടകളിൽ പോയി വിലപേശി കാര്യങ്ങൾ പറഞ്ഞ് ക്ലിയർ ചെയ്ത് എടുത്താലും നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. എങ്കിൽ നമുക്ക് വളരെ നോർമൽ റേറ്റിൽ നമുക്ക് സാധനം കൊടുക്കാൻ പറ്റും. ഫാമുകളിൽ നിന്ന് ഇവർ നേരിട്ട് സ്റ്റോക്ക് എടുക്കുന്നത് കൊണ്ട് കസ്റ്റമേഴ്സിന് അലങ്കാര മത്സ്യങ്ങൾ വില കുറച്ച് വിൽക്കാൻ കഴിയുന്നു എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. എന്തായാലും പുതിയതായിട്ട് ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവർ ഒരു പ്രചോദനവും മാർഗനിർദ്ദേശവും ഒക്കെ നൽകുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തണം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.